നമസ്കാര സുഹൃത്തുക്കളെ, ഞാൻ ബ്രഹ്മദാസ്. എസ്ഇയുമായിട്ട് ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ബിങ് എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗൂഗിൾ പോലെ വിൻഡോസ് പ്ലാറ്റ്ഫോമിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സെർച്ച് എഞ്ചിനാണ് bing.com. ബിങ് എന്ന് പറയുന്ന സെർച്ച് എഞ്ചിന് വേണ്ടി ഒരു ബ്ലോഗിനെയോ അല്ലെങ്കിൽ വെബ്സൈറ്റിനെയോ ഓപ്റ്റിമൈസ് ചെയ്യുന്നത് വഴി, അതിൻ്റെ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യുന്നത് വഴി നമുക്ക് ബിങ്ങിനകത്തും നമ്മുടെ വെബ്സൈറ്റിനെ റാങ്ക് ചെയ്യിക്കാം. അങ്ങനെ ബിങ് എന്ന് പറയുന്ന സെർച്ച് എഞ്ചിനകത്ത് ഒരു വെബ്സൈറ്റിനെ വെരിഫൈ ചെയ്യാനുള്ള പ്രോസസ്സും, വെരിഫൈ ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിനെ ബിങ്ങിനകത്ത് സബ്മിറ്റ് ചെയ്യുന്ന പ്രോസസ്സും, അതിനകത്ത് നമ്മളെ വെബ്സൈറ്റിൻ്റെ സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്യുന്ന ചില പ്രോസസ്സും ഒക്കെ ചേർത്തുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ തന്നെയാണ് ഇന്നത്തെ വീഡിയോയും. അതിനകത്ത് ബിങ് എന്ന് പറയുന്ന സെർച്ച് എഞ്ചിന് വേണ്ടി ഒരു ബ്ലോഗിനെയോ ഒരു വെബ്സൈറ്റിനെയോ ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഫീച്ചേഴ്സാണ് ഞാനിവിടെ പറയുന്നത്. ഒന്ന്, ബിങ് എന്ന് പറയുന്ന സെർച്ച് എഞ്ചിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിനെ സബ്മിറ്റ് ചെയ്യാനായിട്ട് ബിങ് സെർച്ച് കൺസോൾ അഥവാ ബിങ് വെബ്മാസ്റ്റർ ടൂൾസ് എന്ന് പറയുന്ന പോർഷനിൽ നമുക്ക് ലോഗിൻ ചെയ്യണം. ബിങ്ങിനകത്ത് ലോഗിൻ ചെയ്യാനായിട്ട് നോർമലി മൈക്രോസോഫ്റ്റിൻ്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാം. കാരണം ബിങ് ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ഭാഗമാണ്. ബിങ് എന്ന് പറയുന്ന സെർച്ച് എഞ്ചിൻ മൈക്രോസോഫ്റ്റ് ഓൺ ചെയ്തിരിക്കുന്നതാണ്. മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയാണ് അതിനെ ഓൺ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ, വിൻഡോസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാം. MSN അക്കൗണ്ട്, ഹോട്ട്മെയിലിൻ്റെ അക്കൗണ്ട് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം. അതുപോലെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സിമിലർലി നിങ്ങളുടെ വെബ്സൈറ്റ് സെർച്ച് കൺസോൾ, ഗൂഗിൾ സെർച്ച് കൺസോളിൽ വെരിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ ഉപയോഗിച്ചും, അല്ലെങ്കിൽ ആ ഒരു മെറ്റാറ്റാഗ് ഉപയോഗിച്ചും വെരിഫിക്കേഷൻ സാധ്യമാണ്. നോർമലി നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഗൂഗിൾ വഴി സൈൻ ഇൻ ചെയ്യുക, സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുക്കുക. ആദ്യം ഗൂഗിളിനകത്ത് നമ്മൾ ബിങ് വെബ്മാസ്റ്റർ ടൂൾസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ bing.com/ ടൂൾ ബോക്സ് എന്നൊക്കെ പറഞ്ഞ ഒരു URL കിട്ടും. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ബിങ് വെബ്മാസ്റ്റർ ടൂൾസിലേക്ക് പോകുക. തുടക്കത്തിൽ ആദ്യം സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും. അവിടെ ബിങ്ങിനകത്ത് ലോഗിൻ ചെയ്യുമ്പോൾ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് ബിങ്ങിലേക്ക് ലോഗിൻ ചെയ്യാം. ഗൂഗിൾ അക്കൗണ്ട് അന്നേരം നമ്മുടെ അക്കൗണ്ട് നമ്മുടെ ബ്രൗസറിനകത്ത് ലോഗിൻ ആണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ബിങ് വെബ്മാസ്റ്റർ ടൂൾസ് അഥവാ ബിങ് സെർച്ച് കൺസോളിലേക്ക് എത്താം. എത്തുന്ന മാർക്ക് തന്നെ ആഡ് പ്രോപ്പർട്ടി ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അപ്പൊ നമ്മുടെ വെബ്സൈറ്റ് അതിനകത്ത് സബ്മിറ്റ് ചെയ്ത് വെരിഫൈ ചെയ്യുന്നതാണ് പ്രോസസ്. അപ്പൊ നമ്മുടെ വെബ്സൈറ്റിന്റെ URL അഥവാ ബ്ലോഗിന്റെ URL നമ്മൾ കോപ്പി ചെയ്ത് നമ്മളെ ബിങ്ങിനകത്ത് സബ്മിറ്റ് ചെയ്യുക, പ്രോപ്പർട്ടി ആഡ് ചെയ്യുന്നിടത്ത് ആഡ് ചെയ്യുക. അവിടെ കണ്ടിന്യൂ കൊടുക്കുമ്പോഴത്തേക്ക് വെരിഫൈ ചെയ്യാനുള്ള പ്രോസസ്സുകൾ കിട്ടും. ഒരു XML ഫയൽ വെരിഫിക്കേഷൻ മെത്തേഡ് ആയിരിക്കും ബിങ് ആദ്യം കാണിക്കുക. അത് ബ്ലോഗിനകത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുകയില്ല. ഇതൊരു വെബ്സൈറ്റ് ആണെങ്കിൽ നമുക്ക് ആ XML ഫയൽ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിനകത്തോട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫൈഡ് ആയി. നോർമലി ഒരു ബ്ലോഗ് സ്പോട്ട് ബ്ലോഗിലോ വേർഡ്പ്രസ്സിലോ അല്ലെങ്കിൽ ടംബ്ലറിലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്ലോഗിനെ നമ്മൾ ബിങ്ങിനകത്ത് വെരിഫൈ ചെയ്യാനായിട്ട് ഈ XML ഫയൽ വെരിഫിക്കേഷൻ മെത്തേഡ് നമുക്ക് സാധ്യമല്ല. പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മെറ്റാറ്റാഗ് വെരിഫിക്കേഷൻ, HTML മെറ്റാറ്റാഗ് വെരിഫിക്കേഷൻ മെത്തേഡ് സാധ്യമാണ്. അപ്പോൾ നമ്മൾ ആ മെറ്റാറ്റാഗ് വെരിഫിക്കേഷൻ മെത്തേഡാണ് വെരിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടി ചൂസ് ചെയ്യേണ്ടത്. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു മെറ്റാറ്റാഗ് കിട്ടും. MS validate എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു മെറ്റാ നെയിം ഈസ് ഈക്വൽ ടു MS validate 01 എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു മെറ്റാറ്റാഗാണ് നമുക്ക് കിട്ടുക. HTML മെറ്റാറ്റാഗാണ്. അതിനെ കോപ്പി ചെയ്തെടുക്കുക. ബ്ലോഗറിനകത്താണെങ്കിൽ ഈ മെറ്റാറ്റാഗിനെ കോപ്പി ചെയ്ത് നേരെ ബ്ലോഗറിനകത്ത് പോയി നമ്മുടെ ബ്ലോഗിൻ്റെ തീം എന്ന് പറയുന്ന സെലക്ഷൻ സെലക്ട് ചെയ്യുക. ബ്ലോഗറിനകത്ത് ലോഗിൻ ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള മെനുവിൽ നിന്ന് തീം സെലക്ട് ചെയ്യുക. തീം കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആരോ ക്ലിക്ക് ചെയ്ത് എന്താ ഡൗൺ മെനുവിൽ കാണിക്കുന്ന, അതിനകത്ത് കാണിക്കുന്ന ഡ്രോപ്പ് ഡൗൺ മെനുവിൽ കാണിക്കുന്ന HTML എഡിറ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് HTML എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോഗിൻ്റെ ടെംപ്ലേറ്റ് HTML എഡിറ്ററിനകത്ത് ഓപ്പൺ ആയി കിട്ടും. അവിടെ ഹെഡ് സെക്ഷനകത്ത് നമുക്ക് ഈ മെറ്റാറ്റാഗിനെ പേസ്റ്റ് ചെയ്യുക. നമ്മൾ ബിങ്ങിനകത്ത് നിന്ന് കോപ്പി ചെയ്തെടുത്ത വെരിഫിക്കേഷൻ മെറ്റാറ്റാഗിനെ അവിടെ പേസ്റ്റ് ചെയ്യുക. ഒരു വാലിഡ് ആയിട്ടുള്ള പൊസിഷനിലാണ് പേസ്റ്റ് ചെയ്യേണ്ടത്. ഹെഡ് സെക്ഷനകത്ത് എവിടെ വന്നു കഴിഞ്ഞാലും ഈ മെറ്റാറ്റാഗ് വർക്ക് ചെയ്തോളും. ഹെഡ് വിട്ട് ബോഡിയിലകത്തു നിന്നും പേസ്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ മെറ്റാറ്റാഗ് ആയതുകൊണ്ട് ഹെഡ് സെക്ഷനകത്ത് തന്നെ പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വലത് സൈഡിന് മുകളിൽ തന്നെ നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ബിങ്ങിനകത്തോട് തിരിച്ചു വന്ന് നമ്മൾ മെറ്റാറ്റാഗ് കോപ്പി ചെയ്തതിൻ്റെ തൊട്ട് താഴെയുള്ള വെരിഫൈ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ബിങ്ങിനകത്ത് നമ്മളെ ബ്ലോഗിനെ വെരിഫൈഡ് ആയി. ഇനി ഇതേ പ്രോസസ്സ് വേർഡ്പ്രസ് ബ്ലോഗിനകത്താണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വേർഡ്പ്രസിൻ്റെ URL, വേർഡ്പ്രസ് ബ്ലോഗിൻ്റെ URL, ഉദാഹരണത്തിന്
brahmadas.wordpress.com അല്ലെങ്കിൽ softloop.wordpress.com എന്ന് പറയുന്ന URL പ്രോട്ടോക്കോൾ അടക്കം https അടക്കം കോപ്പി ചെയ്തിട്ട് ബിങ്ങിനകത്ത് സബ്മിറ്റ് ചെയ്യുക. അന്നേരം വെരിഫൈ ചെയ്യാനുള്ള മെത്തേഡ് നേരത്തെ പോലെ തന്നെ മെത്തേഡ് കാണിക്കും. അതിൽ എക്സാം വെരിഫിക്കേഷൻ മെത്തേഡ് ഉണ്ടാകും. അത് നമുക്ക് വേർഡ്പ്രസ്സിനകത്ത് സാധ്യമല്ല. അതിന് തൊട്ട് താഴെയുള്ള HTML മെറ്റാ ടാഗ് വെരിഫിക്കേഷൻ മെത്തേഡ് സെലക്ട് ചെയ്യുക. അവിടെ കൊടുത്തിരിക്കുന്ന MS Validate എന്നൊക്കെ പറയുന്ന ഒരു മെറ്റാ ടാഗ് ഉണ്ടാകും. ആ മെറ്റാ ടാഗിനെ നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. ആ കോപ്പി ചെയ്തെടുക്കുന്ന മെറ്റാ ടാഗ് വേർഡ്പ്രസ്സിനകത്താണെങ്കിൽ അത് പേസ്റ്റ് ചെയ്യേണ്ട സ്ഥലം വേർഡ്പ്രസ്സിന്റെ ഡാഷ്ബോർഡിലേക്ക് എത്തുക. ലോഗിൻ ചെയ്ത് ഡാഷ്ബോർഡിലേക്ക് എത്തുക. ഡാഷ്ബോർഡിനകത്ത് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെ സെഷനകത്ത് അവിടെ ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും. അപ്പൊ ടൂൾസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൗസ് വെച്ച് കഴിഞ്ഞാൽ അവൈലബിൾ ടൂൾസ് എന്ന് കാണിക്കുന്നുണ്ടാകും. അവൈലബിൾ ടൂൾസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നടുക്കുള്ള പോർഷനകത്ത് ഗൂഗിളിന്റെ മെറ്റാ ടാഗ് ആഡ് ചെയ്യാനുള്ള പോർഷൻ ഗൂഗിൾ വെബ്മാസ്റ്റർ ടൂൾസ് എന്ന് എഴുതിയിരിക്കും. അതിന്റെ നേരെ ഒരു മെറ്റാ ടാഗിന്റെ ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ടായിരിക്കും. അതിന്റെ തൊട്ട് താഴെ തന്നെ ബിങ് വെബ്മാസ്റ്റർ ടൂൾസ് എന്നും അതിന്റെ ഒരു ടെക്സ്റ്റ് ഫീൽഡ് അല്ലെങ്കിൽ മെറ്റാ ടാഗ് ആഡ് ചെയ്യാനുള്ള ടെക്സ്റ്റ് ഫീൽഡ് നിങ്ങൾക്ക് എന്താ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അവിടെ നമ്മൾ മെറ്റാ ടാഗ് കോപ്പി ചെയ്തുകൊണ്ടുവന്ന് മെറ്റാ ടാഗ് പേസ്റ്റ് ചെയ്യുക. സേവ് ചേഞ്ചസ് കൊടുക്കുക. ഏറ്റവും താഴെ പോയി സേവ് ചേഞ്ചസ് കൊടുക്കുക. സേവ് ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ ബിങ്ങിനകത്ത് പോയി നമ്മുടെ ബിങ്ങിന്റെ മെറ്റാ ടാഗ് കോപ്പി ചെയ്തതിന്റെ തൊട്ട് താഴെയുള്ള വെരിഫൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ നമുക്ക് വെരിഫൈഡ് ആകും. ഇനി ബിങ് ആയാലും ബിങ് സെർച്ച് കൺസോളിൽ ബ്ലോഗർ ആയാലും അല്ലെങ്കിൽ വേർഡ്പ്രസ് ബ്ലോഗ് ആയാലും വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ URLs ആയിട്ട് സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ URLs ചെക്ക് ചെയ്യാം. ഇൻസ്പെക്ട് URLs എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് URL സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സബ്മിറ്റ് എന്നിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് URL സബ്മിറ്റ് ചെയ്യാം. ഒരു ദിവസം അഥവാ 24 hours നിങ്ങൾക്ക് 10 URLs ആണ് മാനുവലി സബ്മിറ്റ് ചെയ്യാൻ പറ്റുക. ഇനി നിങ്ങളുടെ ബ്ലോഗിനകത്ത് 10-ൽ കൂടുതൽ URLs അല്ലെങ്കിൽ 100 URLs ഒക്കെ ഉണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് അവിടെ സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. നിങ്ങളുടെ വേർഡ്പ്രസ് അഡ്രസ്സിന്റെ കൂടെ /sitemap.xml എന്ന് അടിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് softloom.wordpress.com എന്ന് പറയുന്ന ഒരു വേർഡ്പ്രസ് ബ്ലോഗിന്റെ സൈറ്റ് മാപ്പ് എടുക്കാനായിട്ട് softloom.wordpress.com/sitemap.xml എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റ് മാപ്പ് ബ്രൗസറിനകത്ത് ഓപ്പൺ ആകാൻ പറ്റും. ആ URL കോപ്പി ചെയ്ത് നിങ്ങളുടെ ബിങ്ങിനകത്ത് എത്തിയിട്ട് സബ്മിറ്റ് സൈറ്റ് മാപ്പ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ സൈറ്റ് മാപ്പ് അവിടെ URL പേസ്റ്റ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ സൈറ്റ് മാപ്പ് ബിങ്ങിനകത്ത് സബ്മിറ്റ് ആകും. നിങ്ങളുടെ സൈറ്റ് മാപ്പിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന URLs അതിന്റെ ഡീറ്റെയിൽസും അതിന്റെ ലാസ്റ്റ് മോഡിഫൈഡ് ഡേറ്റും ചേഞ്ച് ഫ്രീക്വൻസിയും പ്രയോറിറ്റി കാര്യങ്ങളൊക്കെ ബിങ്ങിന്റെ വെബ് ക്രോളേഴ്സിന് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് ബിങ് നിങ്ങളുടെ പേജുകളെ ക്രോൾ ചെയ്യുകയും അതിനനുസരിച്ച് നിങ്ങളുടെ പേജിനെ ബിങ് അവരുടെ സെർച്ച് റിസൾട്ടിനകത്ത് ഇൻഡെക്സ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോക്കകത്ത് പഠിച്ചത് ബിങ് ഓപ്റ്റിമൈസേഷൻ ആണ്. ഒരു ബ്ലോഗറിനെയോ വേർഡ്പ്രസ്സിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്ലോഗിനെയോ നമുക്ക് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിനെയോ നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് ബിങ് എന്ന് പറയുന്ന സെർച്ചിനകത്ത് വെരിഫൈ ചെയ്യാനും സബ്മിറ്റ് അതിന്റെ URL സബ്മിറ്റ് ചെയ്യാനും സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോക്കകത്ത് പഠിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അടുത്ത് കാണുന്ന അലേർട്ട് ബട്ടൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ, ഓൾ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. SEO റിലേറ്റഡായിട്ടുള്ള പുതിയ വീഡിയോ പ്രസന്റ് ചെയ്യാനായിട്ട് അടുത്ത് കാണും വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.